കൊറോണ കുടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഏകദേശം 160% നേട്ടം നേടിത്തന്ന ഒരു സെറ്റ് ഓഫ് സ്റ്റോക്കുകളെയാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഞാൻ സുബീഷാണ്. റുപ്പിമങ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമങ് എന്ന് പറഞ്ഞ വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരുന്നത് ഞാനാണ്. കൊറോണയുടെ സമയത്ത്, അതായത് 2020 മാർച്ച് മാസത്തിൽ മുതലുള്ള സമയത്ത് വളരെയധികം നഷ്ടം നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് നേരിടുകയുണ്ടായി. പക്ഷേ ആ സമയത്തൊക്കെ തന്നെ വളരെ നല്ല രീതിയിൽ ആളുകൾക്ക് ലാഭം ഉണ്ടാക്കി തന്നിട്ടുള്ള സെക്ടറാണ് ഫാർമ സെക്ടർ. ആ ഫാർമ സെക്ടറിലുള്ള ഒരു സെറ്റ് ഓഫ് സ്റ്റോക്കുകൾ നമ്മളുടെ പ്രധാനപ്പെട്ട ഒരു സ്റ്റോക്ക് പിക്കിംഗ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള സ്മോൾ കേസ് വഴി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് 160% നേട്ടമാണ് കഴിഞ്ഞ ഒരു വർഷത്തിൽ നേടി തന്നിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരായാലും അത്ഭുതപ്പെട്ടു പോകും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്മോൾ കേസാണ് ഫാർമ ട്രാക്കർ എന്ന് പറഞ്ഞിട്ടുള്ള സ്മോൾ കേസ്. ആ സ്മോൾ കേസിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകും. ഈ ഫാർമ ട്രാക്കറിനെ പറ്റി പറയുന്നതിന് മുൻപായിട്ട് സ്മോൾ കേസ് എന്ന് പറയുന്നതിനാൽ അറിയാത്തവർക്കായിട്ട് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സ്മോൾ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഒരു കാര്യത്തിനോ പ്രത്യേക ഒരു ആവശ്യത്തിനോ പ്രത്യേക ഒരു ഒരു തീമിനെയോ അല്ലെങ്കിൽ പ്രത്യേക ഒരു പ്രോപ്പർട്ടിയെയോ ബേസ് ചെയ്തുകൊണ്ട് ഒരു സെറ്റ് ഓഫ് സ്റ്റോക്കുകൾ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസർമാർ സെലക്ട് ചെയ്യുകയും അത് ബൈ ചെയ്യാനും സെൽ ചെയ്യാനുള്ള ഓപ്ഷൻ തരികയും ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ സ്മോൾ കേസ്. സ്മോൾ കേസ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്റ്റോക്ക് ബ്രോക്കിംഗ് ആപ്ലിക്കേഷൻസ് ആയിട്ടുള്ള സെറോദ, 5paisa മുതലായിട്ടുള്ള ഡിമാറ്റ് അക്കൗണ്ടുകൾ ഉപയോഗിച്ച് ട്രേഡിംഗ് അക്കൗണ്ടുകളും ഡിമാറ്റ് അക്കൗണ്ടുകളും ഉപയോഗിച്ച് നിങ്ങൾക്ക് വാങ്ങാനും വിൽക്കാനും ഒക്കെ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ടുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിച്ച് ഡിമാറ്റ് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സ്മോൾ കേസുകളിൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്മോൾ കേസിൻ്റെ ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിന് ഈ കൊറോണയുടെ സമയത്തുണ്ടായ വളരെ വലിയ നേട്ടത്തിനെ പറ്റിയിട്ടായിരുന്നു അല്ലേ. ആ വളരെ വലിയ നേട്ടത്തിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ലോകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മരുന്നുകളുടെ ലോകത്ത് പ്രൊഡ്യൂസ് ചെയ്ത് വിതരണം ചെയ്യപ്പെടുന്ന മരുന്നുകളുടെ ഏകദേശം 40% മരുന്നുകളും ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ലോകത്ത് എവിടെയായാലും മരുന്നിന് ആവശ്യം വരുന്ന സമയത്ത് ഇന്ത്യയിലുള്ള മരുന്ന് കമ്പനികളെ അത് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവായിട്ട് പോസിറ്റീവായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അതുപോലെ 2025 $100 ബില്യൺ ബിസിനസ്സൊക്കെയാണ് ഈ ഇന്ത്യയിലെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഇന്ത്യയിലെ ഫാർമസ്യൂട്ടിക്കൽ രംഗത്തിൻ്റെ ഭാവിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള 336 മരുന്നുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്രൂവലുകളാണ് USFDA കൊടുത്തിട്ടുള്ളത്. അത് ഏകദേശം 40% മൊത്തം ഉള്ള അപ്രൂവലിൻ്റെ 40% ഈ സെക്ടറിൽ പെടുന്നതാണ്. ഈ നമ്മളുടെ ഇന്ത്യയിൽ നിന്നുള്ള ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിൽ നിന്ന് പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ഒരു 3 മുതൽ 5 വർഷം വരെയുള്ള കാലയളവിലേക്ക് ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ രംഗത്തിൻ്റെ ഭാവി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ശോഭനമാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ രംഗത്തുള്ള സെലക്റ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ, അതായത് അത്യാവശ്യം നോളജ് ഉള്ള ആളുകൾ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റോക്കുകൾ സിസ്റ്റമാറ്റിക്കായിട്ടോ അല്ലെങ്കിൽ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ വലിയൊരു നേട്ടം ലോങ് ടേമിലേക്ക് നേടാനായിട്ട് സാധിക്കുമെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മൾ ആ നേരത്തെ പറഞ്ഞ ലാസ്റ്റ് 1 ഇയറിലുള്ള 160% നേട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഫാർമ ട്രാക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്മോൾ കേസ് കമ്പനി ആരംഭിച്ചത്. അപ്പോൾ നിങ്ങൾ ഈ സ്മോൾ കേസിനെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ പ്രധാനപ്പെട്ട കമ്പനികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അജന്ത ഫാർമ, ആൽക്കം ലാബ്, അലംബിക് ഫാർമ, സിപ്ല പോലുള്ള പ്രധാനപ്പെട്ട ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളും ഡിവിസ് ലാബ് പോലുള്ള കമ്പനികളൊക്കെയാണ് ഉള്ളത്. ഇപ്പോഴത്തെ ഇതിൻ്റെ ഒരു വില നിലവാരം അനുസരിച്ച് 32,000+ രൂപ കൊടുത്താലാണ് ഒരു സെറ്റ് ഓഫ് സ്മോൾ കേസുകൾ കിട്ടുക. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ആ സ്മോൾ കേസുകളിൽ ആ പറയുന്ന സ്റ്റോക്കുകൾ ഈ പറയുന്ന എണ്ണം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് വരികയാണ് ചെയ്യുക. ഇതിൻ്റെ കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് കുറച്ച് വർഷത്തെ കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 14.03%. ഇത് ലാർജ് ക്യാപ്പിൻ്റെയും മിഡ് ക്യാപ്പിൻ്റെയും സ്മോൾ ക്യാപ്പിൻ്റെയും ഒരു നല്ലൊരു മിശ്രിതമായിട്ടാണ് കാണുന്നത്. അതായത് ലാർജ് ക്യാപ്പ് ഏകദേശം 36%, മിഡ് ക്യാപ്പ് ഏകദേശം 55%, സ്മോൾ ക്യാപ്പ് ഏകദേശം 10% ഇതിൽ ഇൻക്ലൂഡ്. ഈ സ്റ്റോക്കുകളെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു മീഡിയം വൊളാറ്റിലിറ്റി ആയിട്ടുള്ള ഒരു വൊളാറ്റൈൽ ആയിട്ടുള്ള സ്റ്റോക്കുകളാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിലെ ഫ്ലക്ച്വേഷൻ
ഓപ്ഷൻസ് ഒരു പരിധിവരെ ഇതിനെ വലിയ രീതിയിൽ ബാധിക്കാതെ കടന്നു പോകുമെന്നുള്ളതാണ് ഈ സ്റ്റോക്കുകളുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഒരു ഒരു മീഡിയം റിസ്ക് എടുക്കാൻ കഴിവുള്ള ഒരു എബോവ് ആവറേജ് റിട്ടേൺ പ്രതീക്ഷിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്മോൾ കേസാണ് ഈ ഫാർമ ട്രാക്കർ എന്ന് പറഞ്ഞിട്ടുള്ള സ്മോൾ കേസ്. അപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിൽ നിങ്ങൾക്ക് നല്ല സ്റ്റോക്കുകളിൽ ഐഡന്റിഫൈ ചെയ്ത് ആ അത് ഒരു ഗ്രൂപ്പായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫാർമ ട്രാക്കർ എന്ന് പറഞ്ഞിട്ടുള്ള സ്മോൾ കേസ് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിച്ച് ഈ സ്മോൾ കേസിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ വാട്സപ്പ് സർവീസായിട്ടുള്ള ആസ്ക് റുപ്പീമങ്ക് സർവീസിലേക്ക് 8848030018 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, കൂട്ടുകാരുമായിട്ട് വീഡിയോ ഷെയർ ചെയ്താൽ അവർക്കും കൂടെ ഉപകാരമാകും.